നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാജ് കിരണുമായുള്ള നിർണായക ശബ്ദരേഖ പുറത്തുവിട്ട് സ്വപ്ന സുരേഷ്. ബിലീവേഴ്സ് ചർച്ച് വഴി മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും വിദേശത്തേക്ക് പണം കടത്തിയെന്ന് ഷാജിന്റെ അവകാശവാദം. HRDSനെയും സരത്തിനെയും സ്വപ്ന തള്ളിപ്പറയുന്ന ഭാഗവും ശബ്ദരേഖയിൽ. മുഖ്യമന്ത്രിയുമായും എം ശിവശങ്കറുമായും ബന്ധമില്ലെന്ന് ആവർത്തിച്ച് ഷാജ് കിരൺ. തെളിവടങ്ങുന്ന വീഡിയോ നാളെ പുറത്തുവിടുമെന്നും ഷാജ്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കു പിന്നിൽ BJP എന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആരോപണങ്ങൾക്കു പിന്നിൽ ഗൂഢാലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീക്കമെന്നും CPIM. ആരോപണത്തിനെതിരെ വിപുലമായ പ്രചാരണം നടത്താൻ തീരുമാനം. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വപ്നയുടെ മൊഴി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞത്. നിലവിൽ നടക്കുന്ന കലാപശ്രമങ്ങൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് MR അജിത്കുമാറിനെ മാറ്റി. ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നടപടി സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിനു പിന്നാലെ. IG H വെങ്കടേഷിന് പകരം ചുമതല. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തെരുവിൽ. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷം. കൊച്ചിയിലും കൊല്ലത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. കോഴിക്കോടും കോട്ടയത്തും ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറത്തും സംഘർഷം. സർക്കാരിനെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ ക്ലീശേ വാചകങ്ങൾ പറയാതെ മുഖ്യമന്ത്രിയും CPIMും കൃത്യമായി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും മൌനം പാലിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നടപടി ദുരൂഹം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറി നിൽക്കണമെന്നും VD സതീശൻ. BJPയും മറുപടി പറയണമെന്നും VD സതീശൻ. സ്വപ്ന സുരേഷിന് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തത് കോൺഗ്രസ് അല്ലെന്ന് ഷാഫി പറമ്പിൽ MLA. സ്വപ്നയുടെ മൊഴി വിശ്വസിക്കണമെന്ന് പറഞ്ഞത് CPIM നേതാക്കൾ. ജനങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി തൃക്കാക്കരയ്ക്ക് ശേഷം വാ തുറന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ MLA. സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സർക്കാരിന്റെ അനാവശ്യ വെപ്രാളവും മുഖ്യമന്ത്രിയുടെ മൗനവും ദുരൂഹമാണെന്നും ഷാഫി പറമ്പിൽ. ഷാജ് കിരണും സ്വപ്നയും തമ്മിലുള്ള സംഭാഷണം ഞെട്ടിപ്പിക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഒരു നിമിഷം പോലും കാത്തുനിൽക്കാതെ രാജിവെക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ BJPക്ക് പങ്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഷാജ് കിരണിന്റെ ആരോപണങ്ങളിൽ വിശദീകരണവുമായി HRDS. സ്വപ്നയ്ക്കുമേൽ ഒരു സമ്മർദ്ദവും HRDS ചെലുത്തിയിട്ടില്ലെന്ന് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു. ബിലീവേഴ്സ് ചർച്ചിന്റെ ഫണ്ട് HRDSന് ലഭ്യമാക്കാം എന്നറിയിച്ച് ബന്ധപ്പെട്ടത് ഷാജ് കിരൺ. സ്ഥാപനം RSSന്റെ നിയന്ത്രണത്തിലാണെന്ന് വരുത്തി തീർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്നും ജോയ് മാത്യു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വീണ്ടും ഹൈക്കോടതിയിലേക്ക്. KT ജലീൽ നൽകിയ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യം. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ 3 സീറ്റിൽ കോൺഗ്രസിന് ജയം. രൺദീപ് സിംഗ് സുർജേവാലയും മുകുൾ വാസ്നിക്കും പ്രമോദ് തിവാരിയും വിജയിച്ചു. ഒരു സീറ്റിൽ BJPക്കും ജയം. കർണാടകയിൽ നിന്ന് ജയറാം രമേശും നിർമ്മലാ സീതാരാമനും രാജ്യസഭയിലേക്ക്. പ്രവാചക നിന്ദാ പരാമർശത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. ബംഗാളിലും UPയിലും ജാർഖണ്ഡിലും പ്രതിഷേധത്തിനിടെ സംഘർഷം. നൂപുർ ശർമ്മയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം. ഡൽഹി ജമാ മസ്ജിദിന് പുറത്ത് ഒത്തുകൂടിയവരെ ഒഴിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. അട്ടപ്പാടി മധുവധക്കേസിലെ സാക്ഷികളുടെ കൂറുമാറ്റത്തിൽ കുടുംബത്തിന് ആശങ്ക. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യം. സർക്കാരിനെ സമീപിക്കാൻ നിർദ്ദേശിച്ച് കോടതി. സാക്ഷിവിസ്താരം മാറ്റിവെക്കണമെന്നും കോടതിയിൽ മധുവിന്റെ അമ്മ. സംസ്ഥാനത്ത് 2471 പേർക്ക് കൂടി COVID-19. കൂടുതൽ രോഗികൾ എറണാകുളത്ത്. ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. രാജ്യത്ത് തുടർച്ചയായ 2nd ദിവസവും പ്രതിദിന രോഗികൾ 7000 മുകളിൽ. സംരക്ഷിത വനമേഖലയ്ക്ക് സമീപത്തെ ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDFന്റെ ഹർത്താൽ പൂർണ്ണം. തോട്ടം മേഖല നിശ്ചലമായി. അതിർത്തിയിൽ വാഹനങ്ങൾ തടഞ്ഞ് സമരാനുകൂലികൾ. പോലീസ് സുരക്ഷയിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തി. UDF ഹർത്താൽ വ്യാഴാഴ്ച. തൃശൂരിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവും മാതാവും അറസ്റ്റിൽ. പിടിയിലായത് പെരിങ്ങോട്ടുകര സ്വദേശി അരുണും മാതാവ് ദ്രൗപദിയും. അറസ്റ്റ്. സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തി. ശ്രുതിയുടെ മരണം കൊലപാതകമോ എന്ന് പരിശോധിക്കും.
കാൺപൂരിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പിയെ തടഞ്ഞ് ഉത്തർപ്രദേശ് പോലീസ്. നടപടി കാൺപൂർ സംഘർഷത്തിൽ പരുക്കേറ്റവരെ സന്ദർശിക്കുന്നതിനിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് എം പിയും സംഘവും അവകാശ നിഷേധം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ. കോഴിക്കോട് കൂളിമാട് പാളത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് റിപ്പോർട്ട് മടക്കി. മന്ത്രി മുഹമ്മദ് റിയാസ്, അപകട കാരണത്തിൽ വ്യക്തത വേണമെന്ന് മന്ത്രി. പുതിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും നിർദ്ദേശം. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് പിഴവ് കൃത്യമായി പരാമർശിക്കാതെ. നാദാപുരത്ത് വിദ്യാർത്ഥിനിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. മൊക്കേരി സ്വദേശി റഫ്നാസ് നടത്തിയത് ആസൂത്രിത ആക്രമണമെന്ന് പോലീസ്. ബിരുദ വിദ്യാർത്ഥിനിയെ വെട്ടിയത് പ്രണയനൈരാശ്യത്തെ തുടർന്ന്. പെൺകുട്ടിയുടെ നില ഗുരുതരം. ലക്ഷദ്വീപിൽ അപകടത്തിൽപ്പെട്ട യുവാവ് അടിയന്തര ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ചു. എയർലിഫ്റ്റിംഗ് 12 മണിക്കൂർ വൈകിയെന്ന് ആരോപണം. ഹെലികോപ്റ്റർ വഴിതിരിച്ചു വിട്ടെന്നും ബന്ധുക്കൾ. മരിച്ചത് ചെത്ലത്ത് ദ്വീപ് സ്വദേശി അബ്ദുൽ ഖാദർ. അപകടത്തിൽ പരിക്കേറ്റയാൾ ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യത. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഈ മാസം 17 ഹർജി വീണ്ടും പരിഗണിക്കും. കോടതി നടപടി അതിജീവിതയുടെ ആവശ്യപ്രകാരം. ഞായറാഴ്ചകളിലെ സർവീസുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങി കെഎസ്ആർടിസി. നിലവിലെ ഷെഡ്യൂളുകൾക്കൊപ്പം 20% അധിക സർവീസ് നടത്തും. ഞായറാഴ്ചകളിൽ ഓടാത്ത ഫാസ്റ്റ് പാസഞ്ചറിന് മുകളിലുള്ള സർവീസുകൾ വരുമാനം ലഭിക്കുന്ന രീതിയിൽ സർവീസ് നടത്താനും തീരുമാനം. തൃക്കാക്കരയിലെ തോൽവിയിൽ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനെതിരെ ജില്ലാ അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനം. മുതിർന്ന നേതാവായിട്ടും വ്യക്തിപരമായി വോട്ട് നേടാനായില്ലെന്ന് ജില്ലാ നേതാക്കൾ. സ്വന്തം ജില്ലയിൽ 15,000 വോട്ട് പിടിക്കാൻ സാധിക്കാത്ത കോർ കമ്മിറ്റി അംഗമെന്നും വിമർശനം. ഈ മാസം 13 പത്തനംതിട്ടയിൽ ചേരുന്ന സംസ്ഥാന സമിതി തോൽവി പരിശോധിക്കും. മലപ്പുറം പത്തപ്പിരിയം GUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കേടായ പാൽ നൽകിയെന്ന് പരാതി. വീഴ്ച സംഭവിച്ചത് 1,000,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ. പരിശോധനയുമായി ആരോഗ്യവകുപ്പ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. 1,40,00,000 രൂപ മൂല്യമുള്ള സ്വർണം പിടികൂടി. 2 യാത്രികർ കസ്റ്റഡിയിൽ. മലപ്പുറം കാരക്കുന്നിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. മരിച്ചത് ചീനക്കൽ സ്വദേശി ഫാരിസ്. സ്കൂൾ വിട്ടതിനു ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ അമിത വേഗത്തിലെത്തിയ ടിപ്പർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സൈക്കിൾ റാലികൾ സംഘടിപ്പിച്ച് കോസ്മോസ് സ്പോർട്സ്. തിരുവനന്തപുരത്തെ റാലി ഡിസ്ട്രിക്ട് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് SS സുധീറും കോഴിക്കോട് നിന്നുള്ള റാലി ഡിസ്ട്രിക്ട് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാലും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാനി ബൈക്ക് ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ജമ്മുകശ്മീരിലെ ഭാദേർവ നഗരത്തിൽ കർഫ്യൂ തുടരുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തി. വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് 2 ഗ്രൂപ്പുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി പോലീസ്. പഞ്ചാബി ഗായകൻ സിന്ധു മൂസേവാലയുടെ കൊലപാതകത്തിൽ ഷാപ്പ് ഷൂട്ടർ ഹർക്കമാൽ റാണു ഉൾപ്പെടെ 2 പേർ പിടിയിൽ. മൂസേവാലയ്ക്ക് നേരെ വെടിയുതിർത്ത 8-അംഗ സംഘത്തിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായ ഹർക്കമാലും റനുവുമെന്ന് പോലീസ്. കേസിൽ ഇതുവരെ പിടിയിലായത് 9 പേർ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. അസം, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട്. അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഡൽഹിയിലെ 5 നക്ഷത്ര ഹോട്ടലിൽ യുവതി ബലാത്സംഗത്തിന് ഇരയായി. സംഭവം ദ്വാരകയിലെ ഹോട്ടലിൽ വെച്ച്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി പോലീസ്. ബോംബെ ഹൈക്കോടതി ജസ്റ്റിസ് SS ഷിൻഡെയെ പ്രശംസിച്ച് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു. 1 ദിവസം 190 കേസുകൾ പരിഗണിച്ചതിനാണ് അഭിനന്ദനം. കേസുകൾ തീർപ്പാക്കുന്നതിനായി അധിക സമയം ബെഞ്ചിൽ ചെലവഴിച്ചതിൽ സന്തോഷമുണ്ടെന്നും കിരൺ റിജിജു. കർണാടകയിൽ ട്രാഫിക് നിയമം തെറ്റിച്ച BJP MLA മകൾ പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. റെഡ് ലൈറ്റിൽ നിർത്താതെ സിഗ്നൽ കടന്നത് BJP MLA അരവിന്ദ് ലിംബാവലിയുടെ മകൾ. പെൺകുട്ടി മുമ്പ് ട്രാഫിക് നിയമം ലംഘിച്ചതിന്റെ പിഴ ഒടുക്കാനുണ്ടായിരുന്നുവെന്ന് ട്രാഫിക് പോലീസ്. വിദ്യാഭ്യാസ രംഗത്ത് വിയറ്റ്നാമിന്റെ സഹായവുമായി ഇന്ത്യ. ഭാഷാ IT പരിശീലന സ്കൂളിനായി $1 മില്യൺ
കൈമാറി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമെന്ന് മന്ത്രി അസ്ലം ഷേഖ്. എ ഐ എം ഐ എമ്മും എസ് പിയും എപ്പോഴും തങ്ങളോടൊപ്പം, ഫലം വരുന്നതോടെ എല്ലാം വ്യക്തമാകുമെന്നും അസ്ലം ഷേഖ്. തെലങ്കാനയിലെ സിദ്ദിപേട്ടിൽ ഇലക്ട്രിക് ബൈക്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തിന ശിശു. പൊട്ടിത്തെറിച്ചത് വീടിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം. ആർക്കും പരുക്കില്ല. രാജസ്ഥാൻ ബൻസ്വാര ജില്ലാ ജയിലിൽ നിന്ന് തടവുകാർ ചാടി. ജയിൽ ചാടിയത് വിവിധ കേസുകളിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികൾ. പ്രതികൾ കടന്നുകളഞ്ഞത് സെല്ലിന്റെ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി. ഉഷ്ണതരംഗ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം. മുൻകരുതൽ എന്ന നിലയ്ക്ക് വിതരണശേഷി വിപുലീകരിക്കാൻ സർക്കാർ. 267.39 കോടി രൂപയ്ക്ക് 15 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാൻ ഡൽഹി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാൻസ്കോ ലിമിറ്റഡ്. കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വെടിവയ്പ്. 2 മരണം. വെടിയുതിർത്തത് ഹൈക്കമ്മീഷനിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. വെടിയുതിർത്തതിനുശേഷം കൊലയാളി ആത്മഹത്യ ചെയ്തു. അമേരിക്കയിൽ വീണ്ടും കൂട്ട വെടിവയ്പ്. മെറിലാൻഡിലെ നിർമ്മാണ യൂണിറ്റിലുണ്ടായ വെടിവയ്പ്പിൽ 3 മരണം. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. ആക്രമണം കൊളംബിയ മെഷീൻ ഫാക്ടറിയിൽ. അമേരിക്കയിലെ ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ വാദം തുടങ്ങി. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ ബുദ്ധികേന്ദ്രം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്ന് അന്വേഷണ കമ്മീഷൻ. കലാപം അമേരിക്കയുടെ ഭരണഘടനാപരമായ ജനാധിപത്യത്തെ അപകടത്തിലാക്കിയെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ബെന്നി തോംസൺ. മാഡ്രിഡിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിച്ചെന്ന് നാറ്റോ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മിസിയ ജോൺ. ഈ മാസം 28-29 തീയതികളിലാണ് ഉച്ചകോടി. നാറ്റോ വിപുലീകരണം പ്രധാന ചർച്ചാ വിഷയം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പുതിയ സഖ്യകക്ഷികൾ പങ്കെടുക്കും. നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ മലേഷ്യ തീരുമാനം. ഇതര ശിക്ഷകളെക്കുറിച്ചുള്ള പഠനത്തിന് ശേഷം വധശിക്ഷയ്ക്ക് പകരം കോടതിയുടെ വിവേചനാധികാരത്തിൽ മറ്റ് ശിക്ഷകൾ നൽകുമെന്ന് മന്ത്രി വാഞ്ചുനാദി തുവാങ്കു ജാഫർ. ആണവക്കരാർ വിഷയത്തിൽ ഇറാനെതിരെ ബ്രിട്ടനും ഫ്രാൻസും. ആണവശേഷി വർദ്ധിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സംയുക്ത പ്രസ്താവന. നിരീക്ഷണ ക്യാമറകൾ നീക്കം ചെയ്യുന്നത് ആണവ ചർച്ചകളെ അട്ടിമറിക്കുമെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ലൂസിയാനയിലെ കറുത്ത വർഗ്ഗക്കാരെ ലക്ഷ്യം വെച്ചുള്ള പോലീസ് അതിക്രമങ്ങളെ അപലപിച്ച് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റേറ്റ് പോലീസിന്റെ നടപടികളിൽ പൌരാവകാശ അന്വേഷണം ആരംഭിച്ചുവെന്ന് അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ക്രിസ്റ്റ്യൻ ക്ലാർക്ക്. ഭരണഘടനയോ ഫെഡറൽ നിയമത്തിന്റെയോ ലംഘനമുണ്ടായോ എന്ന് പരിശോധിക്കും. സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവെച്ച് അൾജീരിയ. നടപടി പടിഞ്ഞാറൻ സഹാറയുടെ പദവിയെ ചൊല്ലി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ. തീരുമാനം പിൻവലിച്ച് തർക്കം പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ. തെക്കൻ കാലിഫോർണിയ മരുഭൂമിയിൽ തകർന്നു വീണ ഓസ്പ്രേ വിമാനത്തിലുണ്ടായിരുന്ന 5 നാവികരും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ. അപകടമുണ്ടായത് പരിശീലന ദൌത്യത്തിനിടെ. അനുശോചനം രേഖപ്പെടുത്തി എയർക്രാഫ്റ്റ് വിംഗ് കമാൻഡിംഗ് ജനറൽ ബ്രാഡ്ഫോർഡ് ജെഗറി. രാജ്യാന്തര യാത്രികർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് പരിശോധനാ മാനദണ്ഡം നീക്കിയതായി ബൈഡൻ ഭരണകൂടം. വാക്സിൻ സാർവത്രികമാക്കിയതും കോവിഡ് കേസുകൾ കുറഞ്ഞതും നിയന്ത്രണങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നുവെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ, ചൈന, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് അഫ്ഗാൻ എയർലൈൻസ്. രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക്. ആമസോൺ മഴക്കാടുകളിലെ പത്രപ്രവർത്തകരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവ്. അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് രക്തസാമ്പിൾ കണ്ടെത്തി. ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിൽ ഭൂചലനം. റിക്ടർ സ്കെയിൽ 6.0 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. യുവ ബ്രസീലിയൻ ഫോർവേഡ് മാർക്കിനോസിനെ ടീമിലെത്തിച്ച് ആഴ്സണൽ. ബ്രസീലിയൻ ക്ലബ് സെവോ പോളയുമായി ആഴ്സണൽ കരാറിലെത്തിയതായി റിപ്പോർട്ട്. ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു പുറത്ത്. ക്വാർട്ടർ ഫൈനലിൽ തായ്ലൻഡിന്റെ രജ്നോക്ക് ഇന്റണോനോട് നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പി എഫ് എ പുരസ്കാരം ലിവർപൂൾ മുന്നേറ്റ താരം മുഹമ്മദ് സലായ്ക്ക്. താരം പുരസ്കാരം സ്വന്തമാക്കുന്നത് 2ാം തവണ. മാഞ്ചസ്റ്റർ സിറ്റി താരം ബെർണാർഡോ സിൽവയ്ക്കായി വലവിരിച്ച് സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ. താരത്തിന്റെ ഏജന്റുമായി ക്ലബ്ബ് പ്രാഥമിക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട് ട്.
ജില്ലാ വാർത്തകൾ. ടുണീഷ്യൻ സമുദ്രാതിർത്തിയിൽ കപ്പലിൽ നിന്ന് കാണാതായ ആറ്റിങ്ങൽ സ്വദേശി അർജുൻ രവീന്ദ്രൻ മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച് ടുണീഷ്യയിലെ ഇന്ത്യൻ എംബസി. അർജുൻ ജോലിക്ക് കയറിയത് മാർച്ച് 17 തുർക്കിയിൽ നിന്ന്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഫോട്ടോഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന പ്രചരണ ജാഥയ്ക്ക് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ പുത്തലന്താഴം സ്വദേശി ആദർശ്. തിരുവല്ല ടി കെ റോഡിലെ ഇരവിപ്പേരൂരിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കുമ്പനാട് സ്വദേശി ഷേർലി വർഗീസാണ് മരിച്ചത്. പന്തളം മാവേലിക്കര റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതി. പ്രദേശത്തെ വീടുകളിൽ നിന്നിറങ്ങാനും കടയിലേക്ക് കയറാനും ഒരുക്കിയിരിക്കുന്നത് താൽക്കാലിക സംവിധാനം മാത്രമെന്ന ആക്ഷേപം. 2022-23 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമം പരിപാടി സംഘടിപ്പിച്ചു. 300 പേർ പങ്കെടുത്തു. കോൺഗ്രസ് എസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗത്വ വിതരണം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കയർ കോർപ്പറേഷനെ നോക്കുകുത്തിയാക്കി കയർ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള കയറ്റുമതിക്കാരുടെ നീക്കത്തിനെതിരെ സമരം ശക്തമാക്കി സംയുക്ത സമരസമിതി. തിരുവിടയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ കയർ ഉൽപ്പന്നങ്ങളുമായി വന്ന വാഹനം വഴിയിൽ തടഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം പൂർണ്ണം. ഇത്തവണ സംഭരിച്ചത് 113,788 ടൺ നെല്ല്. സൺഫിലിമും കൂളിംഗ് ഫിലിമും ഒട്ടിച്ച വാഹനങ്ങൾക്കെതിരെ കോട്ടയത്ത് വ്യാപക പരിശോധന. കുമരകത്ത് സൺഫിലിം ഒട്ടിച്ച വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞ് വാഹനോടമകളെ ബോധവൽക്കരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. സ്വയരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് കോട്ടയം അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജിലെ വിമൻസ് സെൽ. പരിപാടി സംഘടിപ്പിച്ചത് പിങ്ക് പോലീസിന്റെയും ഇരാറ്റുപേട്ട ജനമൈത്രി പോലീസിന്റെയും സഹകരണത്തോടെ. ഇടുക്കി മുട്ടം പഞ്ചായത്തിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ലെന്ന ആക്ഷേപം. തോട്ടുങ്കര, മൂന്നാം മൈൽ തുടങ്ങിയ ഇടങ്ങളിൽ അപകടാവസ്ഥയിലുള്ളത് നിരവധി മരങ്ങൾ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തി. പഞ്ചായത്ത് തല വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ചെല്ലാനത്തെ കടൽത്തീര സംരക്ഷണ പദ്ധതിയുടെയും പുലിമുട്ട് ശൃംഖലയുടെയും നിർമ്മാണ ഉദ്ഘാടനം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ലക്ഷദ്വീപ് ജനതയോടുള്ള കേന്ദ്ര സർക്കാർ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AIYFന്റെ പ്രതിഷേധം. എറണാകുളം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ ചാലക്കുടിയിൽ ലഹരിവേട്ട. കാറിൽ കടത്തിയ 500,000 രൂപയുടെ 12 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഫ്ളാഷ് മോബുമായി തൃശൂർ വഴുക്കുംപാറ ശ്രീനാരായണഗുരു അഡ്വാൻസ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ. മരം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനാധാരം എന്ന സന്ദേശമുയർത്തി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും മണ്ണൂത്തി സെന്ററിലും ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ INTUC തൃശൂർ ജില്ലാ സമ്മേളനം നാളെ. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണവേണി ജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ മോഷണക്കേസ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തെ ആദരിച്ച് പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദി. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFന്റെ 8 അംഗങ്ങളും ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. മലപ്പുറത്ത് ആഫ്രിക്കൻ ഒച്ചുശല്യം. തവനൂർ, ഇരുമ്പിളിയം, തിരുനാവായ പഞ്ചായത്തുകളിൽ സ്ഥിതി രൂക്ഷം. കർഷകർ ആശങ്കയിൽ. കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിഭാഗം കേന്ദ്രങ്ങൾ വിദേശത്ത് സ്ഥാപിക്കാൻ നടപടി. സാധ്യത പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനം. തൃശൂർ ചൂണ്ടയിൽ സംസ്ഥാന പാതയിൽ എടപ്പാൾ കണ്ണഞ്ചിറയിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ തകർന്നു. വാഹനങ്ങൾ ഇടിച്ച് തകർന്നത് പുതുതായി സ്ഥാപിച്ച പ്ലാസ്റ്റിക് ഫ്ലെക്സിബിൾ സ്പ്രിംഗ് പോസ്റ്റുകൾ. മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി പരിസരം വൃത്തിഹീനമായ നിലയിൽ. ടാങ്കുകൾ നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുക്കിയിട്ടും നടപടിയില്ല. മലിനജലം കെട്ടിക്കിടക്കുന്നത് മാതൃശിശു ബ്ലോക്കിന് താഴെ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ സമൂഹ അടുക്കളയ്ക്ക് തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് നവജീവൻ വാനശാലയുടെ നേതൃത്വത്തിൽ. മലപ്പുറത്ത് നിർത്തിയിട്ട വാഹനം മോഷണം പോയ സംഭവത്തിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. വാഹന ഉടമയ്ക്ക് 820,000 രൂപ നൽകാൻ ഉത്തരവ്.
കോഴിക്കോട് മേലാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗോപാലൻ നായർ രാജിവെച്ചു. തീരുമാനം ഫണ്ട് ചെലവഴിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഭിന്നതയെ തുടർന്നെന്ന് സൂചന. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരി മരിച്ചു. കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുപുരം സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ച് കടലുണ്ടി പബ്ലിക് ലൈബ്രറി. ചാലി മുമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം ശാസ്ത്രരംഗം ജില്ലാ കോർഡിനേറ്റർ പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പുതിയങ്ങാടിയിൽ ട്രെയിൻ ഇടിച്ച് യുവതി മരിച്ചു. മരിച്ചത് പുതിയാപ്പ കിണറുള്ളകണ്ടി ഷൈബി. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻപിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടങ്ങി. വായ്പയുടെ മറവിൽ കോടികൾ തട്ടിയ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ആവശ്യം. ഇക്കോ സെൻസിറ്റീവ് സോൺ വിധിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉടൻ പ്രശ്നപരിഹാരം കാണണമെന്ന് രാഹുൽ ഗാന്ധി എം പി. കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിയെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെയും സംസ്ഥാന സർക്കാർ എത്രയും വേഗം സമീപിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ചാലയിൽ ട്രാക്ടർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരുക്ക്. ചാല 12 കണ്ടിയിൽ വെച്ച് മതിലിടിച്ച് ട്രാക്ടർ മറിയുകയായിരുന്നു. കാസർഗോഡ് ബേക്കൽ പാലത്തിൽ രൂപം കൊണ്ട കുഴി അപകട ഭീഷണിയാകുന്നു. കുഴിയിൽ വീണ് അപകടം പതിവാകുന്നുവെന്ന് നാട്ടുകാർ. കാസർഗോഡ് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് നിയമസഭാ സമിതി. ലാബ് സ്ഥാപിക്കാൻ കേന്ദ്ര യൂണിവേഴ്സിറ്റി സഹായിക്കുമെന്ന നിർദ്ദേശം പരിഗണിക്കും. സൂപ്പർ ഹീറോ ചിത്രം ബ്ലാക്ക് ആദത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ട് ആണിയറ പ്രവർത്തകർ. ഡി സി കോമിക് കഥാപാത്രമായ ആദം ബ്ലാക്കിനെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഡ്വെയിൻ ജോൺസൺ, ആൽഡിൻ ഹോഡ്ജ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തും. രജിസ്ട്രേഷൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് പണം ആവശ്യപ്പെടുന്നുവെന്ന് പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി 15,360 രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ പേരിൽ ഒരു അപേക്ഷാ ഫോം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പണമടച്ചതിനു ശേഷം രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതിനായി അപേക്ഷിക്കുന്നവർ തന്റെ വോട്ടർ കാർഡോ എറണാകുളം ചെല്ലാനം കടൽത്തീര സംരക്ഷണ പദ്ധതി നിർമ്മാണോദ്ഘാടനം നാളെ. ചെല്ലാനം സെന്റ് മേരീസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എൻഊര് ഗോത്ര പൈതൃക ഗ്രാമം സന്ദർശിക്കുന്നതിന് നാളെ മുതൽ ടിക്കറ്റ് ഏർപ്പെടുത്തും. മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്ക് 20 രൂപ, വിദേശികൾക്ക് 150 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. കെ ജി എം ഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നാളെ. കോട്ടയം കെ സി മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനതാദള എസ് എറണാകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ മതേതര സംഗമം സംഘടിപ്പിക്കും. മുറിയരുത് മുറിക്കരുത് എന്റെ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് സംഗമം. കേരള അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ സമ്മേളനം നാളെ നടക്കും. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണവേണി ജി ശർമ്മ ഉദ്ഘാടനം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.